അയ്യോ ഇതേതെ ജീവി, അമ്പലേ അമ്പലി, ഇതേത് ജീവിയാണ്? ജീവി അല്ല, ഞാൻ രമേശന്റെ ഭാര്യ ആര്യ. ഞാൻ ജീവിയായിട്ട് വേഷം കെട്ടിയിരിക്കുവാ. നീ എന്തിനാ വേഷം കെട്ടുന്നത്? കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് ആൾക്കാർ കൂടത്തിൽ നടക്കും, ഇതേതാ ജീവി, ഇതേതാ ജീവി എന്ന് എന്നോട് ചോദിച്ചോണ്ടിരിക്കുക. ഞാനേ അന്യഗ്രഹത്തിൽ നിന്നാ വരുന്നത്. അല്ല അത് ശരി തന്നെ, സ്വന്തമായിട്ട് ഗ്രഹം ഇല്ലല്ലോ. അയ്യോ ചേട്ടാ, അതല്ല, അന്യഗ്രഹ ജീവിയായിട്ട് ഞാൻ വേഷം കെട്ടിയതാണെന്ന്. ആ ഭർത്താക്കന്മാരൊക്കെ തന്റെ അളവില്ലെങ്കിൽ ഭാര്യമാർ ഇങ്ങനെയൊക്കെ ചില വേഷം കെട്ടേണ്ടി വരും. നീ എന്തിനാടി എന്നെ നാണം കെടുത്താൻ വേണ്ടി ഇങ്ങനെ ഓരോ വേഷം കെട്ടിക്കൊണ്ട് വരുന്നത്? ഞാൻ ഇങ്ങനെ വേഷം കെട്ടിയിരിക്കുന്നുണ്ട് രമേശ് ഏട്ടന്റെ ഭാര്യയാണെന്ന് ആരും അറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ നാണം കെടുന്നില്ല. നിങ്ങളിങ്ങനെ പരസ്പരം നാണക്കേടിന്റെ കഥ പറയാതെ കാര്യം പറ. മുകേഷ് ഏട്ടാ, ഈ വേഷത്തിന്റെ പിന്നിലെ കഥ പറഞ്ഞ നിങ്ങൾ എന്നെ ഓച്ചാനിക്കും. കണ്ടിട്ട് ഓക്കാനിക്കാൻ വരുമോ? അതിനു മുമ്പ് കഥ പറ. മുകേഷ് ഏട്ടാ, എന്നെ ഹോളിവുഡിൽ എടുത്തു. നീ പറഞ്ഞു നീ പ്ലൈവുഡ് കമ്പനിയിൽ പണിക്ക് പോകണമെന്നല്ലേ? നിനക്ക് ഹോളിവുഡും പ്ലൈവുഡ് ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞോളൂ. നീ കാര്യം പറ. മുകേഷ് ഏട്ടാ, നമ്മുടെ ജെയിംസ് കാമറൂൺ ഇല്ലേ, പുള്ളി അവതാറിന്റെ അടുത്ത ഭാഗം എടുക്കാൻ പോവാണ്. അതിലേക്ക് നായിക അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. താല്പര്യമുള്ളവർ അവതാറിന്റെ വേഷത്തിൽ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിനാണ് ഞാൻ ഈ വേഷമൊക്കെ കെട്ടി വീഡിയോ ക്ലിപ്പ് അയച്ചു കൊടുത്തു. ഞാൻ ഈ വേഷമൊക്കെ ഇട്ട് നടന്നു വരുമ്പോഴേ റോഡിൽ കൂടെ ആൾക്കാർ പറയാ, ദേ മാലാക പോണു, മാലാക പോണുന്ന്. അതെ, ഉജാലയിൽ വീണ മാലാക. മുകേഷ് ഏട്ടാ, ഈ സിനിമയുടെ കഥയുടെ സാരാംശം എന്താന്ന് ഞാൻ പറഞ്ഞു വരാം. ഭൂമി എന്ന ചില ശാസ്ത്രജ്ഞന്മാർ അന്യഗ്രഹമായ ചൊവ്വയിലേക്ക് പോകുന്നു. അല്ല അപ്പൊ ഈ റോക്കറ്റിലാണോ പോകുന്നത്? പിന്നെ അല്ലാതെ ഓട്ടോറിക്ഷ പിടിച്ച് പോകാൻ പറ്റുമോ? ഈ വന്ന ശാസ്ത്രജ്ഞർ ചൊവ്വയില് കാലുകുത്തിയ ഉടനെ ഞങ്ങൾ എല്ലാവരും കൂടി അവര് വളയുന്നു, അവര് ഞങ്ങളെ വളയ്ക്കുന്നു. അപ്പൊ തന്നെ ഞങ്ങൾ അവരോട് ചോദിച്ചു നിങ്ങൾ എവിടെ നിന്നാണെന്ന്. അവര് പറഞ്ഞു കേരളത്തിൽ നിന്നാണെന്ന്. അപ്പൊ ഞങ്ങള് തെളിവ് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ അവര് അവരുടെ കയ്യിലുള്ള ആധാർ കാർഡ് എടുത്ത് ഞങ്ങളെ കാണിച്ചു തരുന്നു. അത് നോക്കുമ്പോ അതിലുള്ള ഫോട്ടോയും ഞങ്ങളുടെ മുഖവും ഒരുപോലെ ഇരിക്കുന്നു. അതോടെ ഞങ്ങൾക്ക് മനസ്സിലായി അവര് ശത്രുക്കളല്ല മിത്രങ്ങളാണെന്ന്. ബെസ്റ്റ് പടം ജെയിംസ് കാമറൂന്റെ ആധാർ. അങ്ങനെ ഈ വരുന്ന ശാസ്ത്രജ്ഞന്മാരും ഞങ്ങളും തമ്മിൽ പ്രണയത്തിലാവുന്നു. അവിടെ ഒരു സോങ്, കാനന ചായയിൽ ചേട്ടാ പാട്ട് കേട്ടില്ലേ, ചൊവ്വയിൽ എവിടെ കാനന ചായ? ചെറിയൊരു ചേഞ്ച് ഉണ്ട്. കാനന ചൊവ്വയിൽ അങ്ങനെ ഞങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവുന്നു. ആ കുട്ടികളുണ്ടാവുന്ന ആൺകുട്ടികൾക്ക് അവതാരകന്മാരെന്നും പെൺകുട്ടികൾക്ക് അവതാരകയെന്നും ഞങ്ങൾ പേരിടുന്നു. എന്നിട്ട് അവരെ ഞങ്ങൾ ഭൂമിയിലേക്ക് അയക്കുന്നു. അല്ല ഭൂമിയിലോട്ട് അയക്കുന്ന എന്തിനു? ഇവരെ യുദ്ധം ചെയ്യാനോ? യുദ്ധം ചെയ്യാനൊന്നും അല്ല മുകേഷ് ഏട്ടാ, ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടാക്കി വെച്ച എത്രയോ ഇവന്റ്സും സ്റ്റേജ് ഷോസും ഒക്കെ നടക്കുക, അതൊക്കെ ആങ്കർ ചെയ്യാൻ അവതാരകനും അവതാരകയും ഒക്കെ വേണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് അവരിങ്ങോട്ട് അയക്കുന്നത്. നീ ചൊവ്വയെന്ന് വന്നാണോ? അതെ. പിന്നെ നീ എന്താടാ ചൊവ്വാവാത്തത്? എന്റെ വീഡിയോ കണ്ടിട്ട് ജെയിംസ് കാമറൂൺ അയച്ചിരിക്കുന്ന എസ് എം എസ്. ഒരു മിനിറ്റ്, ഞാൻ വായിച്ചോളാം. അവതാർ എന്ന് പറയുന്ന സിനിമയുടെ അടുത്ത ഭാഗമാണ് പിടിക്കുന്നത്, അല്ലാതെ കൊളക്കോഴിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി അല്ല. പുറത്തേക്ക് പോകണ്ടോ? പാടത്ത് കൊക്കിനെ വെടിവെക്കാൻ ആള് വന്നിട്ടുണ്ട്, കണ്ട വെടിവെച്ചിടുവോ? അകത്തോട്ട് പോകോ, അകത്തോട്ട് പോകോ.